ഭീമൻ ദ്രൗപദിയെ സ്നേഹിച്ചിരുന്നു. ദ്രൗപദിയെ ആഴത്തിൽ സ്നേഹിച്ച ആൾ ഭീമനായിരുന്നു. പക്ഷേ ദ്രൗപദി അതറിഞ്ഞില്ല ഭീമന് സ്നേഹമുണ്ടെന്ന്. ഏകനാഥൻ്റെ പാഠം അവസാനിക്കുന്നത്, മഹാപ്രസ്ഥാന സന്ദർഭം അവസാനിക്കുന്നത് ഗംഭീരമായ ഒരു സന്ദർഭത്തിലാണ്. വാനപ്രസ്ഥം, ദ്രൗപദി വീഴുന്നു. ഭീമൻ പറയും, നിരനിരയായി നടക്കുകയാണ് ദ്രൗപദി, നകുല സഹദേവന്മാർ, അർജുനൻ, ഭീമൻ, യുധിഷ്ഠിരൻ നിരനിരയായി നടക്കുന്നു. ഹിമാലയത്തിൻ്റെ ഉച്ചസ്ഥാനങ്ങളിലേക്ക് പതിയെ പതിയെ നീങ്ങുന്നു. ദ്രൗപദി വീഴുന്നു. ഭീമൻ പറയും, ജ്യേഷ്ഠ, ദ്രൗപദി വീണു. യുധിഷ്ഠിരൻ്റെ ഉത്തരം, അവൾക്കെന്നും അർജുനനോട് സ്നേഹം കൂടുതലായിരുന്നു. മരണത്തിൻ്റെ മുഹൂർത്തമാണ്, സത്യം മാത്രമേ പിന്നെ വരുന്നുള്ളൂ. അവൾക്കെന്നും അർജുനനോട് സ്നേഹക്കൂടുതലുണ്ടായിരുന്നു. ഓരോരുത്തരായി വീഴുന്നു. ദ്രൗപദി വീണു, നകുല സഹദേവന്മാർ വീണു, ഭീമൻ വീണു, അർജുനൻ വീണു, യുധിഷ്ഠിരൻ യാത്രയായി. ദ്രൗപദി മരണം കാത്തു കിടക്കുന്നു. സ്വന്തം കൈത്തണ്ട് തലയണയാക്കി ആകാശത്തേക്ക് നോക്കി ദ്രൗപദി മരണം കാത്തു കിടക്കുന്നു. കണ്ണുകൾ അടയ്ക്കുന്നു. കണ്ണുകൾക്ക് മുമ്പിലൂടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളും പതിയെ പതിയെ കടന്നു പോകുന്നു. ജീവിതത്തിൻ്റെ വിഷാദങ്ങൾ, ആഹ്ലാദങ്ങൾ എല്ലാം ദ്രൗപദിയുടെ കണ്ണിലൂടെ പോകുന്നു. അപ്പോൾ എന്തോ ഇഴഞ്ഞെത്തുന്ന ശബ്ദം. ദ്രൗപദി ഭയാക്രാന്തയായി, കണ്ണുകളടച്ചു. കഴുതപ്പുലിയാണോ, ചെന്നായ്ക്കൾ കടിച്ചു കയറാൻ വരുന്നതാണോ, പെരുമ്പാമ്പ് വിഴുങ്ങാൻ വരുന്നതാണോ? ഭയാക്രാന്തയായി മരണം കാത്തുകിടക്കുന്ന ദ്രൗപദിയുടെ അടുത്ത് നനുത്ത നിശ്വാസത്തിൽ നിന്നുയരുന്ന, ആഴത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുയരുന്ന ഒരു ശബ്ദം. ദ്രൗപദി ഭീമൻ ഇഴഞ്ഞെത്തിയിരിക്കുന്നു. ഇഴഞ്ഞഴഞ്ഞ് ഭീമൻ അടുത്തെത്തിയിരിക്കുന്നു. തുടർന്ന് ഭീമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്കെന്താണ് ചെയ്തു തരേണ്ടത്? ദ്രൗപദിയോട് ഭീമൻ ഈ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴായി ദ്രൗപദിയോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ നിനക്കെന്താണ് ചെയ്തു തരേണ്ടത്? ഓരോ സന്ദർഭത്തിലും ദ്രൗപദിക്ക് വേണ്ടി പലതും ചെയ്തു. ദുശാസനൻ്റെ മാറുപിളർന്നു, ദുശാസനൻ്റെ ഹൃദയരക്തം കുടിച്ചു. ആ ഹൃദയരക്തം കൊണ്ട് ദ്രൗപദിയുടെ അഴിഞ്ഞ മുടി കോതിക്കെട്ടി. ദ്രൗപദിക്ക് വേണ്ടി കീചകനെ കൊന്നു. ദ്രൗപദിക്ക് വേണ്ടി ഗന്ധമാദന പർവ്വത്തിലേക്ക് പോയി. ദ്രൗപദിക്ക് വേണ്ടി പൂക്കൾ തേടിപ്പോയി. കല്യാണ സൗഗന്ധികം തേടി വന്നു. ഹനുമാനുമായി ഏറ്റുമുട്ടി. ഓരോ സന്ദർഭത്തിലും ദ്രൗപദിക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരുന്നു. അവസാനത്തെ ചോദ്യമാണത്, അവസാനത്തെ ചോദ്യമാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് വാസ്തവത്തിൽ ദ്രൗപദി ഭീമൻ്റെ മഹാസ്നേഹത്തെ മനസ്സിലാക്കിയത്. ആ സ്നേഹം മനസ്സിലാക്കിയ മുഹൂർത്തമാകട്ടെ, ആ സ്നേഹം മനസ്സിലാക്കുന്നത് സമ്പൂർണമായി നിരർത്ഥകമായി തീർന്ന മുഹൂർത്തമാണ്. അങ്ങനെ സമ്പൂർണമായി നിരർത്ഥകമായി തീർന്നൊരു മുഹൂർത്തത്തിൽ വച്ച് ദ്രൗപദിക്ക് മനസ്സിലാവുന്നുണ്ട് ഭീമനായിരുന്നു സ്നേഹിച്ചത്. ദ്രൗപദി പറയുന്നൊരു ഉത്തരമുണ്ട്, ഞാൻ എന്താണ് നിനക്കായി ചെയ്യേണ്ടത്? ദ്രൗപദിയുടെ ഉത്തരം ഏകനാഥകവിയുടെ പാഠത്തിൽ ഉത്തരം, മൂലപാഠത്തിലല്ല കേട്ടോ, പക്ഷേ ഗംഭീര ഉത്തരമാണ്. ഏകനാഥകവി പറയുന്നത് ഇങ്ങനെയാണ്, അടുത്ത ജന്മത്തിൽ മൂത്തവനായി ജനിക്കണം. അങ്ങനെ ഒരു നിത്യനഷ്ടമായിരുന്നു, നിത്യനഷ്ടമായി തീർന്ന ഒരു പ്രണയത്തിൻ്റെ കഥയായിരുന്നു ഭീമൻ്റേത്. നിത്യമായ ഒരു നഷ്ടത്തിൽ ഇരുളാണ്ടുപോയ സ്നേഹമായിരുന്നു ഭീമൻ്റേത്. ദ്രൗപദി ഇങ്ങനെ സ്നേഹിക്കപ്പെടാതെ ആത്മനിന്ദയിൽ മാത്രം ജീവിച്ച് അവസാനിച്ചു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരനുഭവം അതിൻ്റെ വിപരീതമായിത്തീരുന്നു. സ്നേഹാനുഭവത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ ആ അനുഭവം അർത്ഥശൂന്യമായിത്തീരുന്നു. സ്നേഹാനുഭവത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ വച്ച് അത് പാഴായിപ്പോകുന്നു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നാം മനുഷ്യവംശം ചെന്നുപെടുന്ന ഈ പ്രതിസന്ധികളെ മഹാഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു.